വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അമാൽഗമേഷൻ അബ്സോപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു ചാപ്റ്ററിലെ കുറച്ച് തിയറി പോർഷൻസുമായിട്ടാണ് നമുക്ക് നോക്കാം എന്താണ് ഈ അമാൽഗമേഷൻ അമാൽഗമേഷൻ എന്ന് പറയുന്നത് രണ്ട് കമ്പനീസ് കൂടി ചേർന്ന് പുതിയൊരു കമ്പനിയായിട്ട് മാറുന്ന ഒരു പറയുന്ന ഒരു പേരാണ് അമാൽഗമേഷൻ നമുക്ക് നോക്കാം വെൻ ടു ആർ മോർ കമ്പനീസ് ഗോസ് into liquidation and a new company is formed to take over the business of the liquidating company it is called amalgamation hence two or more liquidation and one formation take place in case of amalgamation uh, if two existing companies x limited and y limited go into liquidation and a new company called z limited is formed to take over the business of liquidating company ഇറ്റ് ഈസ് എ കേസ് ഓഫ് അമാൽഗമേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതും സെയിം കാര്യം തന്നെയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്ത് ഒരു പുതിയ കമ്പനിയായിട്ട് മാറുന്ന ഒരു ബിസിനസ് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടോ അതിൽ കൂടുതൽ ഒരു ലിക്വിഡേഷനും അതുപോലെ തന്നെ ഒരു ന്യൂ ഫോർമേഷനും കാണാൻ സാധിക്കും അമാൽഗമേഷൻ്റെ കേസില് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എക്സും അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു ഇസഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ എക്സ് വൈ ലിമിറ്റഡ് എന്നൊരു പുതിയ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത് അമാൽഗമീഷൻ എന്നാണ് പറയുന്നത് ദെൻ നമുക്ക് കുറച്ച് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം ഹാൽസ്ബറീസ് ലോ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അമാൽഗമീഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അക്കോർഡിംഗ് ടു ഹാൽസ്ബറീസ് ലോ ഓഫ് ഇംഗ്ലണ്ട് അമാൽഗമീഷൻ ഇസ് എ ബ്ലെൻഡ് ഓഫ് ടു ഓർ മോർ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ് ഇൻ ടു ദ അണ്ടർടേക്കിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ബ്ലൈൻഡിങ് കമ്പനി ബിക്കമ്മിങ് സബ്സ്റ്റാൻഷ്യലി ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി വിച്ച് ഈസ് ടു ക്യാരി ഓൺ ദ ബ്ലൻഡ് അണ്ടർടേക്കിംഗ്സ് ദർ മേ ബി അമാൽഗമേഷൻ ഇത് ബൈ ട്രാൻസ്ഫർ ഓഫ് ടു ഓർ മോർ അണ്ടർടേക്കിംഗ്സ് ടു എ ന്യൂ കമ്പനി ഓർ ബൈ ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ അണ്ടർടേക്കിംഗ്സ് ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഇവിടെ കുറച്ചും കൂടെ തിയർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ടേംസ് ഒക്കെ യൂസ് ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹാൽസ്ബറിസ് ലോ ഓഫ് ഇംഗ്ലണ്ടിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അമാൽഗമേഷൻ എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നില നിലനിൽക്കുന്ന കമ്പനികളുടെ ഒരു എന്താണ് ഒരു ലിക്വിഡേറ്റിംഗ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ആണ് എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് പുതിയൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പുതിയ കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കംപ്ലീറ്റ് അണ്ടർ അണ്ടർടേക്കിങ്ങിനെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് മാറാം അതല്ല എങ്കിൽ എന്തു ചെയ്യുന്നു രണ്ട് കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്ത് ഇപ്പം നിലവിലുള്ള ഒരു കമ്പനി ഏറ്റെടുക്കുന്നതാണേലും നമ്മൾ എന്തെന്നാണ് പറയുന്നത് അമാൽഗമേഷൻ എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് Accounting Standard 14 on Accounting for Amalgamation. As per the Accounting Standard, merger of companies is not distinct from amalgamation, rather, it is a part of amalgamation. The Companies Act 2013 states that the term amalgamation includes absorption also. This means that in case of amalgamation, a new company may or may not be formed. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ സി എ ഐ സ്റ്റാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത സമയത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൂടു അല്ലെങ്കിൽ ഒരു രണ്ട് കമ്പനികൾ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് അത് അതുമാത്രമല്ല അമാൽഗമേഷൻ രണ്ട് കമ്പനികൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒന്നിച്ചു പോവുകയാണെങ്കിൽ അതിനെയും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത് അമാൽഗമേഷനായിട്ടാണ് കാണുന്നത് എന്നാൽ അക്കൗണ്ടിങ്സ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് അമാൽഗമേഷൻ എന്ന് പറയുന്നതിൽ എന്തും കൂടി ആണ് അബ്സോപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ അബ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ഒരു വീക്ക് കമ്പനിയെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അബ്സോപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ടു കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താ മാൽഗമേഷൻ എന്ന് പറയുന്നതിൽ ഒരു പുതിയ കമ്പനി എന്താ ഫോം ചെയ്യാം അല്ലെങ്കിൽ പഴയൊരു കമ്പനി പുതിയൊരു കമ്പനി ഏറ്റെടുത്താലും എന്ത് തന്നെയാണ് അമാൽഗമേഷൻ ആണ് എന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് സോറി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻസിലും അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലും പറയുന്നത് ഇവിടെ താഴെ നിങ്ങൾക്കൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത് നോക്കി ഹരിത ലിമിറ്റഡ് എന്നും അതുപോലെ തന്നെ ധൻ ലിമിറ്റഡ് എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് ഹരിധൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായി ചേരുകയാണ് ഇവിടെ ഹരിത ലിമിറ്റഡും ധൻ ലിമിറ്റഡും ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ഹരിതൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പം ഹരിത ലിമിറ്റഡിലെ ഷെയർ ഹോൾഡേഴ്സും അവരുടെ അസെറ്റ്സും ലൈബിലിറ്റീസും അതുപോലെ തന്നെ ധൻ ലിമിറ്റഡിലെ ഷെയർ ഹോൾഡേഴ്സും അസെറ്റ്സും ലൈബിലിറ്റീസും എല്ലാം ആര് ടേക്ക് ഓവറാണ് ചെയ്യുന്നത് ഹരിതൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പുതിയ കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അമാൽഗമേഷൻ മെയിനായിട്ട് എത്ര ടൈപ്പ്സ് ആണുള്ളത് മെയിനായിട്ട് അമാൽഗമേഷൻ രണ്ട് ടൈപ്പ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് സെക്കൻഡ് വൺ അമാൽഗമീഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ഇവിടെ നമുക്കറിയാം നേച്ചർ ഓഫ് മെർജർ മെർജർ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരു ബ്ലെൻഡിങ്ങാണ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേറിലാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അമാൽഗമീഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും അതിൻ്റെ കുറച്ച് കണ്ടീഷൻസുമാണ് ഈ താഴെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അമാൽഗമീഷൻ ഇത് നേർച്ച നേച്ചർ ഓഫ് മെർജർ അമാൽഗമേഷൻ ഷുഡ് ബി കൺസിഡേഡ് ടു ബി ആൻ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ വെൻ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാ സാറ്റിസ്ഫൈഡ് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു അമാൽഗമേഷനെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇനി എന്തൊക്കെയാണ് നമുക്ക് കണ്ടീഷൻസ് എന്ന് നോക്കാം മെർജർ എന്നൊരു ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോണം ആ ഒരു കമ്പനിയിലെ അസെറ്റ്സ് ലൈബിലിറ്റീസ് ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള എല്ലാം ആര് ടേക്ക് ഓവർ ചെയ്യണം പുതിയ കമ്പനി ടേക്ക് ഓവർ ചെയ്യണം നമുക്കിനി കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നോക്കാം ഓൾ ദ അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ദ ട്രാൻസ്ഫറർ കമ്പനി ബിക്കം ആഫ്റ്റർ അമാൽഗമീഷൻ ദ അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി ഇപ്പോൾ ട്രാൻസ്ഫറർ ട്രാൻസ്ഫറി എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ലിക്വിഡേറ്റിംഗ് കമ്പനി ആൻഡ് ദ ന്യൂ കമ്പനി എന്ന് നമുക്ക് പറഞ്ഞു പോകാം ഓക്കെ അസിറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫറർ കമ്പനിയെന്ന് പറയുന്നത് എന്താ ലിക്വിഡേറ്റിംഗ് കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത് ഇനി ട്രാൻസ്ഫറി കമ്പനിയെന്ന് പറയുന്നത് എന്താ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് ദെൻറ്റെ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് അടുത്തൊരു പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്യുന്ന അതാണ് മാൽ എന്ന് പറയുന്നത് അപ്പം എല്ലാ അസെറ്റ്സും ലൈബിലിറ്റിയും ലിക്വിഡേഷൻ നടന്നതിന് ശേഷം മാറി ആയിരിക്കണം പുതിയ കമ്പനിയുടെ ആയിരിക്കണം ദെൻ നെക്സ്റ്റ് വൺ ഷെയർ ഹോൾഡിങ്സ് Not less than 90% of the face value of the equity shares of the transferor company other than equity shares already held therein immediately before the amalgamation by the transferor company or its subsidiaries or their nominees become equity shareholders of the transferor company by virtue of the amalgamation. അമാൽഗമേഷൻ നടന്നതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൽ കുറയാതെയുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല് ഫേസ് വാല്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് അല്ലെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ ആർക്ക് കിട്ടിയിരിക്കണം പുതിയ കമ്പനിയിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനെല്ലാം കിട്ടിയിരിക്കണം ദൻ നെക്സ്റ്റ് വൺ ദ കൺസഡറേഷൻ ഫോർ ദ അമാൽഗമേഷൻ റിസീവബിൾ ബൈ ദോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി Who agree to become equity shareholders of the transferry company is discharged by the transferry company wholly by issue of equity shares in the transferry company except. ദാറ്റ് ക്യാഷ് മേ ബി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഫോർ ഓഫ് എനി ഫാഷണൽ ഷെയേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം പുതിയ കമ്പനിയിലേക്ക് പഴയ കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം വരുന്ന സമയത്ത് അവർക്ക് എന്ത് കൊടുത്തിരിക്കണം ഷെയർസായിട്ട് തന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കൊടു ഷെയർസ് ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്തിരിക്കണം ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ക്യാഷായിട്ട് ഏതെങ്കിലും ക്യാഷായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ ക്യാഷായിട്ട് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്താ ഫ്രാക്ഷണൽ ഷെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഷെയർസ് ഇത്ര പേർക്ക് കൂടി ഇത്ര ഷെയർ എന്നുള്ള രീതിയിൽ ഫ്രാക്ഷണൽ ബേസിസിൽ കൊടുത്തിരിക്കണം തെൻ ദ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ഈസ് എ ഇൻറ്റൻഡ് ടു ബി ക്യാരീഡ് ഓൺ ആഫ്റ്റർ ദ അമാൽഗമേഷൻ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേയുള്ളൂ എന്താ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് പ്രോസസ്സ് മുഴുവൻ ആര് ടേക്ക് ഓവർ ചെയ്തിരിക്കണം ന്യൂ കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കണം ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻറ്റൻഡ് ടു ബി മെയ് ടു ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസെറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി വെൻ ദേ ആർ ഇൻകോപ്പറേറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി എക്സെപ്റ്റ് ടു എൻഷ്യൂർ യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ബുക്ക് വാല്യൂസ് അസറ്റിൻ്റെ ലൈബ്രറ്റിയുടെ ഒന്നും ബുക്ക് വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല മാറ്റി മാറ്റിമറിച്ച് എഴുതാൻ പാടില്ല ഇൻ കേസ് എന്താ യു അക്കൗണ്ടിങ് പോളിസീസിൽ യൂണിഫോം യൂണിഫോമിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഒരേ മെതേഡിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സെയിം വാല്യൂ തന്നെ എടുക്കുക ഇല്ല എന്ത് ചെയ്യണം ആ ഒരു യൂണിഫോം ആയിട്ട് അക്കൗണ്ടിങ് പോളിസീസ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സെയിം മെത്തേഡിലേക്ക് ആരെ കൺവേർട്ട് ചെയ്യണം നമ്മളുടെ ലിക്വിഡേറ്റിംഗ് കമ്പനിയെ കൺവേർട്ട് ചെയ്ത് ആ വാല്യൂ വേണം നമ്മളെവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ കമ്പനിയിൽ ന്യൂ കമ്പനിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ പൂളിംഗ് ഓഫ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ കമ്പൈനിങ് എൻട്രി എൻറ്റിറ്റീസ് ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എ നീ അമൽഗമിഷൻ ഇൻ ദ ടൈപ്പ് ഓഫ് മേജർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ഇൻട്രസ്റ്റും രണ്ട് കമ്പനികളുടെയും അതായത് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനികളുടെയും പുതിയ കമ്പനിയുടെയും എന്ത് ചെയ്യണം കംപ്ലീറ്റ് ഇൻട്രസ്റ്റും എന്തായിരിക്കണം ഒരേപോലെ ഉള്ളതായിരിക്കണം കംപ്ലീറ്റ് കമ്പൈൻ ചെയ്ത് അസറ്റും ലൈബിലിറ്റിയും അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നത് ഇപ്പം മെർജർ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം എല്ലാം ആരെ ഏറ്റെടുത്തിരിക്കണം ലിക്വിഡേറ്റിംഗ് കമ്പനിയുടെ അസറ്റായാലും ലൈബിലിറ്റി ആയാലും എന്തായാലും ആരെ ഏറ്റെടുത്തിരിക്കണം നമ്മളുടെ ന്യൂ കമ്പനി ഏറ്റ് എടുത്തിരിക്കണം ഇനി എന്താണ് ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ എന്താ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം മേളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സമ്മറി പോലെയാണ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ മാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് അ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിലാണെങ്കിൽ ഇത്രയെ അവർ പറഞ്ഞിട്ടുള്ളൂ മേളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒന്നോ ഒന്നിൽ കൂടുതലോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്താണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ് അപ്പോൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ അഞ്ച് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം ഇൻ കേസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അത് ഏത് നേച്ചറിലാണ് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് എന്നായിരിക്കും പറയുന്നത് ഇൻ കേസ് നിങ്ങളോട് ക്വസ്റ്റനിൽ വാട്ട് ഈസ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്താണെന്ന് ആദ്യം എഴുതിയതിന് ശേഷം മാത്രമേ എന്ത് എഴുതാൻ പാടുള്ളൂ ഇന്ന് ഇത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ഈസ് ആൻ അമാൽഗമേഷൻ വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് മോർ ഓഫ് ദ ഫൈവ് കണ്ടീഷൻസ് മെൻഷൻഡ് എബൗ എന്ന് പറഞ്ഞ് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ പർച്ചേസ് കൺസർട്രേഷൻ നമുക്കറിയാം ആരും ഒന്നും വെറുതെ ഏറ്റെടുക്കില്ല അല്ലേ എ നമുക്കിപ്പോൾ എന്ത് സാധനങ്ങളാണെങ്കിലും കടയിൽ പോയാണെങ്കിലും മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനുള്ള ഒരു കൺസൾട്ടേഷൻ നമ്മൾ കൊടുത്തിട്ടാണ് കൺസൾട്ടേഷൻ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അല്ലേ ഇപ്പം ഇവിടെ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് അത് ആയിട്ട് തന്നെ ആയിരിക്കണം കൺസിഡറേഷൻ കൊടുത്തത് എന്നായിരിക്കും പറയാൻ പറ്റില്ല അത് ഷെയർസ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുക്കാം അതുകൊണ്ട് എന്താണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് നമുക്ക് നോക്കാം പർച്ചേസ് കൺസിഡറേഷൻ ഇസ് ദ എമൗണ്ട് പേയബിൾ ബൈ ദ ക പർച്ചേസിംഗ് കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ വെൻഡർ കമ്പനി ആസ് ദ പ്രൈസ് ഓഫ് ബിസിനസ് ഓർ അസെറ്റ് ടേക്കൺ ഓവർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ് പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഷെയേഴ്സ് അവരുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുമ്പം അല്ലെങ്കിൽ അവരുടെ അസെറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു കൺസിഡറേഷനെയാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ദ ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ആൻഡ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ബൈ ബൈയിങ് കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ വെൻ്റെ കമ്പനി ഇന്നിവിടെ പ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് ഒന്നുകിൽ സെക്യൂ ഷെയർസ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെയാണ് എന്ത് കൊടുക്കുന്നത് പർച്ചേസ് കൺസഡേഷൻ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ എസ് ഫോർട്ടീൻ പർച്ചേസ് കൺസഡേഷൻ ഡെസ് നോട്ട് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ടു ദ ഡിവെഞ്ചർ ഹോൾഡേഴ്സ് ഓർ അതർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ വെൻഡ കമ്പനി ഇറ്റ് മേ ഇൻക്ലൂഡ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീനിൽ ഒരു പർച്ചേസിങ് കുറിച്ചുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് ക്രെഡിറ്റേഴ്സിനും ഡിപെഞ്ചർ ഹോൾഡേഴ്സിനും പർച്ചേസിങ് കമ്പനി എന്തെങ്കിലും പേയ്മെൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല പർച്ചേസ് കൺസിഡറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല പകരം അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത് പർച്ചേസിങ് കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടാണ് കണ്ട് പോകുന്നത് അപ്പം എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിവെഞ്ചർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എന്തെങ്കിലും പേയ്മെൻറ് നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എടുക്കരുത് അതെപ്പോഴും എന്താണ് പർച്ചേസിങ് കമ്പനിയുടെ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറഞ്ഞാണ് കാണുന്നത് ഇനിയും ഏതൊക്കെ രീതിയിൽ നമുക്ക് പർച്ചേസ് കൺസഡേഷൻ കണ്ടുപിടിക്കാം മെയിനായിട്ട് നാല് മെത്തേഡ്സാണ് പർച്ചേസ് കൺസൾട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് ലംസം മെത്തേഡ് രണ്ട് നെറ്റ് അസറ്റ് മെത്തേഡ് മൂന്ന് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർസ് എന്താണ് ഈ ഇനിയും നമുക്ക് ഈ നാല് മെത്തേഡ്സും എന്താണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിപ്പോകാം ലംസം മെത്തേഡ് എന്താണ് ഈ ലംസം മെത്തേഡ് ലംസം മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ഓർത്തോണം ലംസം മെത്തേഡിൽ എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിങ്ങളോട് പറഞ്ഞിരിക്കും എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് പർച്ചേസ് പ്രൈസ് ടോട്ടലായിട്ട് കൊടുക്കുന്നത് ക്യാഷായിട്ടാണോ ഷെയർസ് ആയിട്ടാണോ ഇങ്ങനെയുള്ള കാര്യം അവർ ഡയറക്റ്റ് പറഞ്ഞിരിക്കും നമുക്ക് നോക്കാം ലംസ് എം മെതേഡ് ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് പർച്ചേസ് കൺസർട്ടേഷൻ ഇൻ വിച്ച് പർച്ചേസ് പ്രൈസ് ഈസ് ഗീവൺ ഇൻ ടോട്ടൽ ഫോർ ഇൻസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ഇഫ് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് വൈൽഡ് ലിമിറ്റഡ് ഫോർ ടെൻ ലാക്ക് പേയബിൾ റുപ്പീസ് ഫൈവ് ലാക്ക് ഇൻ ഇക്വിറ്റി ഷെയർസ് റുപ്പീസ് ത്രീ ലാക്ക് ഇൻ ഡിവഞ്ചേഴ്സ് ആൻഡ് ബാലൻസ് ഇൻ ക്യാഷ് ഇറ്റ് ഈസ് എ ലംസ് എം മെത്തേഡ് ഓഫ് പ്രസൻറ്റിംഗ് ദ പർച്ചേസ് പ്രൈസ് ഇവിടെയെന്ന് പറയുമ്പോൾ നിങ്ങളോട് കറക്റ്റ് പറയും പത്ത് ലക്ഷം രൂപയാണ് പർച്ചേസ് കൺസെറ്റേഷൻ ആയിട്ടുള്ളത് അതിൻ്റെ അകത്ത് അഞ്ച് ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ആയിട്ടും മൂന്ന് ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് ആയിട്ടും ബാലൻസ് ക്യാഷായിട്ടും അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അവരവിടെ എന്തായിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ലംസം മെത്തേഡിൽ പറഞ്ഞിരിക്കും ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് നെറ്റ് അസെറ്റ് മെത്തേഡ് എന്താണ് ഈ നെറ്റ് അസെറ്റ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം അണ്ടർ ദിസ് മെത്തേഡ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ഔട്ട് ദ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ് നെറ്റ് അസെറ്റ് ഓർ നെറ്റ്വർത്ത് ഇസ് ദ ടോട്ടൽ ഓഫ് എഗ്രീഡ് വാല്യൂ ഓഫ് അസെറ്റ് ഇൻക്ലൂഡിംഗ് ഗുഡ് വിൽ ടേക്കൺ ഓവർ മൈനസ് ദ വാല്യൂ ഓഫ് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ അസ്യൂംഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ ടു ബി ടേക്കൺ ഓവർ നെറ്റ് അസെറ്റ് മെതേഡ് അല്ലെങ്കിൽ നെറ്റ്വർത്ത് മെതേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ ടോട്ടൽ അസെറ്റിൽ നിന്നും നമ്മളുടെ ലിക്വിഡേറ്റിംഗ് കമ്പനിയുടെ ടോട്ടൽ അസറ്റിൽ നിന്ന് ലൈബ്ലിറ്റീസ് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് അവർ പർച്ചേസ് കൺസഡറേഷനായിട്ട് കാണുന്നത് ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വാല്യൂസ് എങ്ങനെ വേണം എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ പുതിയ കമ്പനി ഇന്ന രീതിയിലാണ് ഓരോന്നിൻ്റെ വാല്യൂസ് കാണുന്നത് എന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു ബുക്ക് വാല്യൂൽ തന്നെയാണ് നെറ്റ് അസെറ്റ് മെതോഡിൽ ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ബുക്ക് വാല്യൂവിൽ തന്നെ അസറ്റിൽ ലൈബിലിറ്റീസും ടേക്ക് ഓവർ എന്നുള്ള അസംഷനിൽ അസറ്റിൽ നിന്ന് ലൈബ്രറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് കൺസെഡ്രേഷൻ കിട്ടും ഇനിയും ഈ പർച്ചേസ് നെറ്റ് അസറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസെഡ്രേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് പോയിന്റ്സ് ടു റിമെമ്പർ ഇൻ റെസ്പെക്ട് ഓഫ് അസറ്റ് ആൻഡ് പോയിന്റ്സ് ടു റിമർ ഇൻ റെസ്പെക്ട് ഓഫ് ലയബിലിറ്റീസ് ഈ കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും അസറ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് എന്ന് നോക്കാം ഓൾ ഫിക്റ്റീഷ്യസ് അസെറ്റ് സച്ചാസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യർ ഷെയർ ആൻഡി ഡിവെഞ്ചേഴ്സ് അഡ്വർടൈസ്മെന്റ് സസ്പെൻസ് എക്സ്പെൻസ് പ്രിലിമിനറി എക്സ്പെൻസ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്രാ ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻറ്റു കൺസിഡറേഷൻ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടുള്ള യാതൊരു ഐറ്റംസും എന്തായിട്ട് എടുക്കില്ല അസെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല ഗുഡ് വില് ആഫ്റ്റർ റിവാലുവേഷൻ പേറ്റൻറ്റ് ട്രേഡ് മാർക്ക് ഹാവിങ് മാർക്കറ്റ് വാല്യൂ ആ ടു ബി ടേക്കൺ ഇൻറ്റു കൺസിഡറേഷൻ ഗുഡ് വിൽ ആഫ്റ്റർ റിവാലുവേഷൻ റീവാലുവേഷന് ശേഷമുള്ള ഗുഡ് വില് അതിന് അതുപോലെ തന്നെ പേറ്റൻറ്റും ട്രേഡ് മാർക്കും മാർക്കറ്റ് വാല്യൂ ഉള്ള പേറ്റൻറ്റും ട്രേഡ് മാർക്കും മാത്രമേ നമ്മൾ എന്താ ഇതിനു വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ ദെൻ പ്രീ എക്സ്പെൻസസ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ പ്രീ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്തായിട്ട് എടുക്കാം അസെറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും അൺലസ് അതർവൈസ് സ്റ്റേറ്റഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആർ ടു ബി ട്രീറ്റഡ് ആസ് അസെറ്റ് ടേക്ക്ണോവ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ടേ എന്ത് എടുത്തോണം ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എന്ന് പറയുന്ന ഐറ്റം എന്തായിട്ട് എടുക്കണം അസെറ്റായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എടുക്കണം ദ എക്സ്പ്രഷൻ ഓൾ അസെറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഓൾ അസെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ആണ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൻ നെക്സ്റ്റ് വൺ പോയിൻറ്സ് ടു റിമെമ്പർ ഇൻ റെസ്പെക്ട് ഓഫ് ലയബിലിറ്റീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ലയബിലിറ്റീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് നോക്കാം ദ എക്സ്പ്രഷൻ ലയബിലിറ്റീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് അക്യുബുലേറ്റഡ് പ്രോഫിറ്റ് റിസർവ് ഫണ്ട് ഡിവിഡൻ ഈക്യുലൈസേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻ റിസർവ് ഷെയർ പ്രീമിയം എക്സെട്ര ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ടേമിൽ ഈ പറയുന്ന റിസേർസ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിൽ വരുന്ന യാതൊരു ഐറ്റംസും ഏതിൻ്റെ അകത്ത് പെടുന്നില്ല ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ പെടുന്നില്ല ദൻ ലൈബിലിറ്റി ഓൺ ഡിവെഞ്ചേഴ്സ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദ പർച്ചേസിംഗ് കമ്പനി ബൈ ക്രെഡിറ്റിംഗ് ഇറ്റ് ഇൻ റിയലൈസേഷൻ അക്കൗണ്ട് ഇന്ന് എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് അത് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം ഡിവെഞ്ചേഴ്സ് ഓഫ് ദ പർച്ചേസിംഗ് ഡിവെഞ്ചേഴ്സ് ടേക്കൺ ഓവർ ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് എക്സ്പ്രഷൻ ട്രേഡ് ലൈബിലിറ്റീസ് ഇൻക്ലൂഡ് ഉള്ളു സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേബിൾ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് അതർ ലൈബിലിറ്റീസ് ടു ദ തേർഡ് പാർട്ടി എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി റെൻറ്റ് ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് എക്സെട്രാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് ട്രേഡ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നതിൽ സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അതല്ലാതെയുള്ള ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇൻക്ലൂഡ് ചെയ്യുന്നില്ല Uh, then any fund or a part of fund വിച്ച് റെപ്രസെൻ്റ് ലൈബിലിറ്റി ടു തേർഡ് പാർട്ടീസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ലൈബിലിറ്റീസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ തേർഡ് പാർട്ടി ലൈബിലിറ്റീസ് ഒന്നും തന്നെ എടുക്കുന്നില്ല എന്ന ആദ്യത്തെ പോയിൻറ്റ് പറഞ്ഞെങ്കിലും ഒരു ഇവിടെ പറഞ്ഞ ഫണ്ട് ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ലൈബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം ലൈബിലിറ്റീസ് ആയിട്ട് എടുക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ഫണ്ട് വർക്ക് മെൻ ഫണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത് ഈ ലൈബിലി ഇതിന്റെ ലൈബിലിറ്റിയുടെ എത്ര എക്സ്റ്റെൻഡ് ഉണ്ടെങ്കിലും അത് നമ്മൾ പർച്ചേസിങ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക തന്നെ ചെയ്യും തെൻ എക്സ്പ്രഷൻ ദ ബിസിനസ് മീൻ അസെറ്റ് ആസ് വെൽ ആസ് ലൈബിലിറ്റി ടു ദ തേർഡ് പാർട്ടി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ് ഇവിടെ അസറ്റും ലൈബിലിറ്റീസും തേർഡ് പാർട്ടിക്കും വരുന്ന അസറ്റും ലൈബിലിറ്റിയും കൂടെ എന്ത് വരുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് വൺ ഒരു മെയിൻ പോയിന്റ് ആണ് അത് ഓർത്തിരിക്കേണ്ടതാണ് റിസർവ് ഫണ്ട് ഡിവിഡൻറ് ഇക്വലൈസേഷൻ ഫണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസഡറേഷൻ ആസ് ദീസ് ആർ നോട്ട് ലൈബിലിറ്റീസ് ബട്ട് റെപ്രസെൻറ്റ് റിസേർവ്സ് ആൻഡ് സർപ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ റിസേർസ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിൽ വരുന്നതാണ് ഇതിനെ ഒന്നും ഒരിക്കലും നമ്മൾ ലൈബിലിറ്റീസ് ആയിട്ട് കാണുന്നില്ല ഇതിനെ പകരം എന്തായിട്ടാണ് കാണുന്നത് റിസേർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് മാത്രമാണ് കണ്ടു ഇനി നെക്സ്റ്റ് തേർഡ് മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്താണ് ഈ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് നോക്കാം ലംസം മെത്തേഡ് എല്ലാവരും ഓർത്തിരുന്നോണം ലംസം മെത്തേഡിൽ എങ്ങനെയാണ് ആദ്യമേ പറഞ്ഞിരിക്കും ഇത്ര രൂപ വെച്ച് ഇത്ര രൂപയാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞിരിക്കും ഇനി നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് പർച്ചേസ് കൺസഡ്രേഷൻ പറയുന്നതെന്ന് നോക്കാം ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസഡ്രേഷൻ അണ്ടർ ദിസ് മെത്തേഡ് അക്കോർഡിംഗ് അക്കോഡിംഗ് ടു എസ് ഫോർട്ടീൻ ദി പർച്ചേസ് കമ്പനി കൺസഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ വേരിയസ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ഇൻ ഫോം ഓഫ് ക്യാഷ് ഷെയർസ് ഡിപെഞ്ചേഴ്സ് എക്സെട്രാ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ വെൻഡർ കമ്പനി നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ എനി ലൈബിലിറ്റി അസ്യൂംഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ദിസ് മെതേഡ് ഇസ് കോൾഡ് നെറ്റ് പേയ്മെൻറ്റ് മെതഡ് ബിക്കോസ് ദ പർച്ചേസ് കൺസിഡറേഷൻ അന്ത മെതഡ് ഇസ് ടോട്ടൽ ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഈവൻ ആഫ്റ്റർ അസ്യൂമിംഗ് ദ ലൈബിലിറ്റീസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് കൺസഡറേഷൻ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും അല്ലാതെ ഇത്ര രൂപ ഞങ്ങൾ കൊടുത്തു എന്നായിരിക്കത്തില്ല പറയുന്നത് ഡിപെഞ്ചേഴ്സിന് ഡിപെഞ്ചേഴ്സായിട്ട് ഇത്ര പേയ്മെൻ്റ് നടത്തി അല്ലെങ്കിൽ ആയിട്ട് ഇത്ര പേയ്മെൻ്റ് നടത്തി ഷെയർസ് ആയിട്ട് പുതിയ കമ്പനിയുടെ ഷെയർസ് ആയിട്ട് ഇത്ര പേയ്മെൻ്റ് നടത്തി എന്നായിരിക്കും ഇവിടെ പറയുന്നത് അപ്പോൾ എത്ര പേയ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടോട്ടൽ പേയ്മെൻ്റ് ടു ഷെയർ ഹോൾഡേഴ്സാണ് ആഫ്റ്റർ അസ്യൂമിംഗ് ലയബിലിറ്റീസ് ലയബിലിറ്റീസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത്ര രൂപ വെച്ച് ഷെയർ ഹോൾഡേഴ്സിന് ഞങ്ങൾ കൊടുത്തു എന്നുള്ളൊരു മീനിങ്ങിലായിരിക്കും അവിടെ പറയുന്നത് അപ്പം ടോട്ടൽ പേയ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അപ്പം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും ലംസം മെത്തേഡും എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് ലംസം മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക ഇത്ര രൂപ കൊടുത്തു അല്ലെങ്കിൽ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ടെൻ ലാക്ക് റുബീസ് പേബിൾ ഇൻ ഇന്ന ഇന്ന രീതിയിലെന്ന് പറഞ്ഞിരിക്കും ഇവിടെ നെറ്റ് അസറ്റ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലാണെങ്കിൽ എങ്ങനെയാണ് എന്താ ഡിപെഞ്ചേഴ്സ് ഡിപെഞ്ചേഴ്സ് ഓഫ് ഇത്ര രൂപ അല്ലെങ്കിൽ ഷെയർസ് ഓഫ് ഇത്ര രൂപ പേഡ് ഇൻ ക്യാഷ് ഇത്ര രൂപ ഇങ്ങനെ ആയിരിക്കും അവർ പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എല്ലാം ടോട്ടലി ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ നെറ്റ് പർച്ചേസ് കൺസഡറേഷനായിട്ട് എടുക്കുന്നത് ഏത് മെത്തേഡിൽ നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ എടുക്കുന്നത് ഇനി പോയിന്റ്സ് ടു റിമംബർ എന്തൊക്കെയാണ് ഈ ഒരു പർച്ചേസ് നെറ്റ് പർച്ചേസ് കൺസഡറേഷൻ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ പോയിന്റ്സ് ടു റിമംബർ നോക്കാം ഫസ്റ്റ് വൺ ടോട്ടൽ ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദി പർച്ചേസിംഗ് കമ്പനി ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ വെൻഡർ കമ്പനി ഇൻ ഡിഫറെ ഫോംസ് പല രീതിയിൽ എന്ത് ചെയ്യണം പർച്ചേസിംഗ് കമ്പനി വൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന പേയ്മെൻ്റ് എല്ലാം ആഡ് ഓൺ ചെയ്യണം ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ആർ എയ് ദ നെയ്തർ ആഡഡ് നോട്ട് ഡിഡക്റ്റഡ് ഇൻ ദ കമ്പ്യൂട്ടിംഗ് പർച്ചേസ് കൺസിഡറേഷൻ ഇനി ലൈബിലിറ്റീസ് എന്തെങ്കിലും കൊടുത്തു തീർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനും പാടില്ല ഇതിൽ നിന്ന് ലെസ് ചെയ്യാനും പാടില്ല

ഷെയർസ് ഷെയർസിന്റെ ഇൻട്രൻസിക് വാല്യൂ ബേസിക് ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന മെത്തേഡാണ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് എന്ന് പറയുന്നത് ഇനി ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട് എന്നൊക്കെ അണ്ടർ ദിസ് മെത്തേഡ് പർച്ചേസ് പർച്ചേസ് കൺസെഡ്രേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് ടു ദ വെൻഡർ കമ്പനി ആസ് വെൽ ആസ് ദ പർച്ചേസിംഗ് കമ്പനി ഇൻട്രൻസിക് വാല്യൂ ഈക്വൽസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് മൈനസ് ലൈബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി നമ്മുടെ ടോട്ടൽ അസെറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത് അതിൽ നിന്ന് എന്ത് ഉറയ്ക്കണം ലൈബിലിറ്റീസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ എമൗണ്ടിൽ എത്ര ഭാഗമാണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എത്ര ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർ കിട്ടും ദെൻ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പർച്ചേസ് കൺസിഡറേഷൻ ആസ് ഫോളോസ് ഇനി ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രൊസീജിയറാണ് ഈ തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ബോത്ത് ദ കമ്പനീസ് രണ്ട് കമ്പനിയുടെയും പർച്ചേസിംഗ് കമ്പനിയുടെ അതുപോലെ തന്നെ വെൻഡർ കമ്പനിയുടെ എന്ത് ചെയ്യണം ഇൻട്രെൻസിക് വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം പുഡ് ദു വാല്യൂസ് ആസ് എ റേഷ്യോ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് റേഷ്യോ ഡിറ്റമൈ ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഷ്യൂഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ഷെയർസ് വിൽ ഗീവ് ദ പർച്ചേസ് കൺസഡറേഷൻ ഇനി ശേഷം നമ്മൾ എന്ത് ചെയ്യണം രണ്ടിൻ്റെയും ഒരു റേഷ്യോ പോലെ ഇടുക അതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം എത്രയാണ് പർച്ചേസ് കൺസഡേഷനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ടോട്ടൽ വാല്യൂ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പുതിയ കമ്പനിയിൽ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം ഫോർ എക്സാമ്പിൾ ഇഫ് എ ലിമിറ്റഡ് ഹാവിങ് ഫിഫ്റ്റീൻ തൗസൻഡ് ഷെയർസ് ഈസ് അബ്സോർബ്ഡ് ബൈ വി ലിമിറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് റുപ്പീസ് ടെൻ ആൻഡ് റുപ്പീസ് ഫിഫ്റ്റീൻ പെർ ഷെയർ റെസ്പെക്റ്റീവ്ലി ദ കൺസിഡറേഷൻ പേബിൾ വിൽ ബി ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ടെൻ നമുക്കറിയാം എന്താ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് പത്ത് രൂപയാണെങ്കിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടക്കേണ്ടത് ഫിഫ്റ്റീൻ തൗസൻഡ് ഷെയർസിന് ഇൻറ്റു ടെൻ ചെയ്യുമ്പം വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരും ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് വിൽ ബി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ അപ്പം എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ചെയ്യുമ്പോൾ അതായത് മാർക്കറ്റ് വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് ഇൻ ദിസ് കേസ് ദ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ചീസ് ടെൻ ഈസ് ടു ഫിഫ്റ്റി സോറി മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ അല്ല എന്താ പർച്ചേസിങ് കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് ഫിഫ്റ്റീൻ അങ്ങനെ ആണെങ്കിൽ അവർ എത്ര രൂപയുടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ടെൻ തൗസൻഡ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രൻസിക് വാല്യൂവിൻ്റെ ഒരു എന്താണ് കിട്ടുന്നത് ഒരു റേഷ്യോ കിട്ടും ടെൻ ഈസ് ടു ഫിഫ്റ്റീൻ എന്നുള്ള ഇഷ്യൂ കിട്ടും അപ്പം ഫോർ എവരി ത്രീ ഷെയർസ് ടെൻ റുപ്പീസ് ടെൻ ഈച്ച് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ഷുഡ് ഇഷ്യൂ ടു ഷെയർസ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ അപ്പം മുപ്പത് ഷെയർ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് പത്ത് എ ലിമിറ്റഡിൻ്റെ പത്ത് രൂപയുടെ ഷെയർ മൂന്ന് മൂന്നെണ്ണം വെച്ച് കിട്ടുവരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ബി ലിമിറ്റഡിൻ്റെ പതിനഞ്ച് രൂപയുടെ ഷെയർ രണ്ടെണ്ണം വെച്ചാണ് കിട്ടുന്നത് മോസ്റ്റ് കേസസിൽ നമുക്ക് മൂന്ന് മെതേഡ്സിലാണ് പ്രോബ്ലം ചെയ്യാൻ വരാറ് ഏതൊക്കെയാണ് ലംസം മെത്തേഡ് നെറ്റ് അസെറ്റ് മെത്തേഡ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് ജസ്റ്റ് തിയറി പോർഷൻ പോലെ പഠിച്ചിരിക്കുക ഇത് നന്നായിട്ട് തിയറി പഠിച്ചു പോവുക നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ദെൻ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എൻട്രീസ് ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ദെർ ഈസ് നോ ഡിഫറൻസ് ഇൻ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ബിറ്റ്വീൻ എ മാൽക്കമിഷൻ അബ്സോർബ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് കമ്പനീസ് In all these cases, we see only liquidation of one or more existing company and acquisition of those business by another existing or a new company. നമുക്കറിയാം ആയാലും അബ്സോർപ്ഷൻ ആയാലും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആയാലും ഇവിടെ ഒരു ലിക്വിഡേഷനും അതുപോലെ തന്നെ ഒരു ന്യൂ ഫോമേഷനുമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു മൂന്ന് പ്രൊസീജിയേഴ്സിനുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ അമാൽഗമേഷനും അബ്സോർബ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏതെങ്കിലും ഇപ്പം അമാൽഗമേഷൻ്റെ ഒരു ഒരു ഫുൾ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അബ്സോർപ്ഷൻ്റെ എക്സ്റ്റർണൽ റീകൺസ്ട്രക്ഷൻ്റെയും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൻറ്റകത്തെ അക്കൗണ്ടിങ് എൻട്രീസിനോ അതായത് ജേർണൽ എൻട്രീസിനോ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനോ ഒന്നിനും ഒരു മാറ്റമില്ല എല്ലാം എന്താണ് ഒരുപോലെ തന്നെയാണ് ചെയ്ത് പോകേണ്ടത് നമുക്ക് നോക്കാം അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എൻ്റെ കമ്പനി വെൻ്റെ കമ്പനിയുടെ ബുക്സിൽ എങ്ങനെയാണ് വെൻറ്റ കമ്പനിയെന്ന് പറയുമ്പോൾ ഓർക്കുക ഏതാണ് വൗണ്ടപ്പ് ചെയ്യുന്ന വൗണ്ടപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് വെൻ്റെ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് അവരുടെ ബുക്സിൽ അക്കൗണ്ട് വരുന്നത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ആസെറ്റ്സും ലൈബ്രിറ്റീസും എല്ലാം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷ് ക്ലെയിം സെറ്റിൽ ചെയ്ത് വിടുന്നതിന് അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഡിസ്പോസ് ചെയ്യുക ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ആ അക്കൗണ്ടിൻ്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ലിക്വിഡേഷൻ നടക്കുന്ന സമയത്താണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ഇതൊരു നോർമൽ അക്കൗണ്ട് തന്നെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് അസച്ചും ലൈബിലിറ്റീസും ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ അസച്ച് റിയലൈസ് ചെയ്തു ഏതൊക്കെ ലൈബിലിറ്റീസാണ് പേ ഓഫ് ചെയ്ത് കളഞ്ഞത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ അല്ലെങ്കിൽ ലോസ് ഓൺ റിയലൈസേഷൻ കിട്ടും ആ എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂഷ്വലായിട്ട് ചെയ്തു പോകുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ഇനി നമുക്ക് ഓരോ എൻട്രീസ് ഏതൊക്കെ എൻട്രി വെൻഡർ വെൻറ്ററിൻ്റെ ബുക്കിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ദ ഫോളോയിങ് ആർ ദ യൂഷൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ലിക്വിഡേറ്റിംഗ് കമ്പനി ലിക്വിഡേറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ വെൻ്റെ കമ്പനിയുടെ ബുക്സിലുണ്ടാകുന്ന എൻട്രീസ് ആണ് ഈ പറയുന്നതൊക്കെ നമുക്ക് നോക്കാം ഫോർ ക്ലോസിങ് ദ അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ് അസെറ്റ്സ് എല്ലാം റിയലൈസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസെറ്റ് അക്കൗണ്ട് അപ്പം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഏതൊക്കെയാണോ അസെറ്റ്സ് ഉള്ളത് ആ അസെറ്റ്സ് അല്ല എഴുതി ക്ലോസ് ചെയ്യണം ഹിയർ അസെറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓൾസോ ഇഫ് ഓൾ ദ അസെറ്റ്സ് ആർ ടേക്കൺ ഓവർ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫിക്റ്റീഷ്യസ് അസെറ്റ് ഗുഡ് വിൽ ഈസ് ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ റിയൽ അസെറ്റ് ഡെപ്റ്റേഴ്സ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് അറ്റ് ഇറ്റ്സ് ഗ്രോസ് വാല്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ഫിക്റ്റീഷ്യസ് അസെറ്റ് ഒഴിച്ചുള്ള എല്ലാ അസെറ്റ്സും നമ്മൾ എന്തായിട്ട് എടുക്കണം അസെറ്റ്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ടിൽ എടുക്കണം അതുപോലെ തന്നെ ഗുഡ് വില്ലുണ്ടെങ്കിൽ അത് ഒരു റിയൽ അസെറ്റാണ് അതുകൊണ്ട് തന്നെ അത് റിയൽ അസറ്റായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഡെപ്റ്റോസിൻ്റെ വാല്യൂ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഗ്രോസ് വാല്യൂയിലാണ് ഡിഡക്ഷൻ ഒന്നും കാണിക്കാതെ ഉള്ള ഗ്രോസ് വാല്യൂവിലായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ദെൻ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ലൈബിലിറ്റീസ് അസീംഡ് ബൈ പർച്ചേസിംഗ് കമ്പനി എങ്ങനെയാണ് ലൈബിലിറ്റീസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഫോർ ബാഡറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് അപ്പോൾ അസെറ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്ന ഡെബിറ്റ് സൈഡിലാണെങ്കിൽ റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ലൈബിലിറ്റീസ് വരുമ്പോൾ റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ലൈബിലിറ്റീസ് ഇൻക്ലൂഡിങ് ഡിവെഞ്ചേഴ്സ് ഡെറ്റ് പ്രൊവിഷൻസ് ഡെറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ദൻ നെക്സ്റ്റ് വൺ ഫോർ റെക്കോർഡിംഗ് എഗ്രീഡ് പർച്ചേസ് കൺസഡ്രേഷൻ പർച്ചേസ് കൺസഡേഷൻ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്ന എൻട്രിയാണ് പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട് ഡേറ്റ ടു റിയലൈസേഷൻ അക്കൗണ്ട് ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് പർച്ചേസ് കൺസഡറേഷൻ ഡ്യൂ ആയി ആയിക്കഴിഞ്ഞാൽ എന്ത് കടക്കണം പേയ്മെൻറ്റ് നടക്കണം പേയ്മെൻറ് നടക്കുമ്പോൾ എൻട്രിയാണ് ഷെയർസ് ഇൻ പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട് ഡേറ്റ ഡെബേഴ്സ് ഇൻ പർച്ചേസിംഗ് കമ്പനി ഡാറ്റ ബാങ്ക് ഓർ ക്യാഷ് ഡേറ്റ ടു പർച്ചേസിങ് കമ്പനി ഏത് രീതിയിലായിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഷെയർസ് ആയിട്ട് കൊടുക്കാം ഡെമിൻറ്റേഴ്സ് ആയിട്ട് കൊടുക്കാം ക്യാഷ് അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുക്കാം അങ്ങനെ ഏതാണെങ്കിലും ആ ഐറ്റംസ് എല്ലാം എഴുതി ഡെബിറ്റ് ചെയ്യുക ടു പർച്ചേസിംഗ് കമ്പനി പർച്ചേസിംഗ് കമ്പനിയിലേക്ക് ഡെബി ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക ദെൻ ഫോർ സെയിൽ ഓഫ് എനി അസെറ്റ്സ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ഓർ ഫോർ സെയിൽ ഓഫ് എനി അൺ റെക്കോർഡ് അസറ്റ് ഏതെങ്കിലും സോറി എനി റെക്കോർഡഡ് അസെറ്റ്സ് ഏതെങ്കിലും റെക്കോർഡഡ് ആയിട്ടുള്ള അസെറ്റിൻ്റെ സെയിലോ അല്ലെങ്കിൽ എന്താ പർച്ചേസിങ് കമ്പനി ടേക്ക് ഓവർ ചെയ്യാത്ത അസെറ്റ് എന്തെങ്കിലും സെയിൽ നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ദെൻ നെക്സ്റ്റ് വൺ ഫോർ ക്ലോസിംഗ് ലൈബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ പർച്ചേസിംഗ് കമ്പനി അസെറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് അങ്ങനെയാണെങ്കിൽ ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തില്ല അങ്ങനെയുള്ള ലൈബിലിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുതെന്ന് നോക്കി ബുക്ക് വാല്യൂ വിത്ത് ബുക്ക് ഫിഗർ തന്നെയാണ് നമ്മൾ എമൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈബ്ലിറ്റി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ എൻട്രി വരുന്നത് ലൈബ്ലിറ്റി ഡെറ്റ ടു ബാങ്ക് ആയിരിക്കും ദെൻ ഇപ്പം അതിനേക്കാളിലും കുറവുള്ള വാല്യൂവിലാണ് ഇപ്പം പതിനായിരം രൂപ കൊടുക്കണം പക്ഷെ ആ പതിനായിരം രൂപ കൊടുക്കാൻ കഴിയില്ല പകരം നമ്മളൊരു ഒമ്പതിനായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ലൈബ്ലിറ്റി ഡെറ്റ ടു ബാങ്ക് ടു റിയലൈസേഷൻ ഇപ്പം ബാങ്ക് ടു ബാങ്ക് എന്നുള്ളടത്ത് എയ്റ്റ് തൗസൻഡ് ടു റിയലൈസേഷൻ എന്നുള്ളടത്ത് ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ആ കുറവുള്ള എമൗണ്ട് കുറച്ച് കുറവ് എമൗണ്ട് കൊടുത്ത എമൗണ്ട് കുറച്ച് വരുമ്പോൾ കിട്ടുന്ന കുറവ് എമൗണ്ട് ഇപ്പം ടെൻ തൗസൻഡ് ആണെങ്കിൽ ടെൻ തൗസൻഡ് മൈനസ് എയ്റ്റ് തൗസൻഡ് അതായത് ടു തൗസൻഡ് ടു തൗസൻഡ് റുപ്പീസ് നമ്മൾ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് അത് റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇഫ് ദ പേയ്മെൻറ്റ് ഈസ് മേഡ് അറ്റ് എ ഹയർ എമൗണ്ട് ഇൻ കേസ് ഇപ്പം പേയ്മെൻറ്റ് ഹയർ എമൗണ്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് ലൈബിലിറ്റി ഡെറ്റ് ടു സോറി ലൈബിലിറ്റി ഡെറ്റ് റിയലൈസേഷൻ ഡെറ്റ് ടു ബാങ്ക് ഇപ്പം ടെൻ തൗസൻഡ് കൊടുക്കുന്ന അടുത്ത് ട്വൽവ് തൗസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന ലൈബിലിറ്റി ഡെറ്റ് ടെൻ തൗസൻഡ് റിയലൈസേഷൻ ഡെറ്റ ടു തൗസൻഡ് ടു ബാങ്ക് ട്വൽവ് തൗസൻഡ് അങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത് ഫോർ ക്ലോസിംഗ് ഡിബെഞ്ചേഴ്സ് ഡിവെഞ്ചേഴ്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി ചെയ്തതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത് നോർമലി ഇത് പർച്ചേസിംഗ് കമ്പനി അണ്ടർടേക്സ് ദ ഒബ്ലികേഷൻ ഓഫ് ഡിസ്ചാർജിങ് ലൈബിലിറ്റീസ് ഡിസ്ചാർജിങ് ഡിവെഞ്ചേഴ്സ് ഓഫ് ദ വെൻ്റർ കമ്പനി എയ് ബൈ ഇഷ്യൂയിങ് ഡിവെഞ്ചേഴ്സ് ഇൻ ദ ന്യൂ കമ്പനി ഓർ ബൈ ക്യാഷ് ഇഫ് സോ ഡിവെഞ്ചേഴ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ദ റിയലൈസേഷൻ അക്കൗണ്ട് അലോങ് വിത്ത് അതർ ലൈബിലിറ്റീസ് അറ്റ് ദെയർ ബുക്ക് വാല്യൂ നോ ഓൺലി ഫോർ പേയ്മെൻറ് ഓഫ് ഡിവെഞ്ചേഴ്സ് കെയിംസ് ഇൻ ദ ബുക്ക്സ് ഓഫ് എൻ്റെ കമ്പനി എല്ലാ കേസിലും നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ് ഡിവെഞ്ചേഴ്സ് എല്ലാം ഒന്നെങ്കിലും കേൾക്കണമോ അറിയും ഇല്ലയെന്നുണ്ടെങ്കിൽ പേയ്മെൻ്റ് നടത്തി പോവും പക്ഷേ ഇതെല്ലാം എവിടെയാണ് മെയിൻ ആയിട്ട് എഫക്ട് വരുന്നത് പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്സിലാണ് വരുന്നത് കാരണം ഇവിടെ ഡിവെഞ്ചേഴ്സ് യൂഷ്വൽ അസെറ്റ്സ് സോറി അസെറ്റ്സ് ഓവർ ചെയ്യുന്ന പോലെ തന്നെ ലൈബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് അഡ്വഞ്ചേഴ്സ് എന്ത് ചെയ്യും ടേക്ക് ഓവർ ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിവെഞ്ചേഴ്സ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എൻട്രി ഒന്നും നടത്താറില്ല അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എൻട്രി വേറെ കൊടുക്കാറില്ല എവിടെ കാണിക്കാറുള്ളൂ ലൈബിലിറ്റീസ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ടു ഡിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആ എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത് ഫോർ പേയ്മെൻറ്റ് ഓഫ് എനി അൺ റെക്കോർഡ് ലൈബിലിറ്റി ഇനിയും ഏതെങ്കിലും അൺ റെക്കോർഡ് ആയിട്ടുള്ള ലൈബിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നതെന്ന് നോക്കുക റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് ദൻ ഫോർ റിയലൈസേഷൻ എക്സ്പെൻസസ് റിയലൈസേഷൻ എക്സ്പെൻസസ് എങ്ങനെ ആയിരിക്കും വഹിക്കുന്നത് അതെങ്ങനെയാണ് എൻട്രി വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് യൂഷ്വലി ലിക്വിഡേറ്റിംഗ് എക്സ്പെൻസസ് ആർ മേഡ് ബൈ ദ വെൻറ്റ് ഇറ്റ്സ് ഡെം ബട്ട്

അതുപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് പർച്ചേസിംഗ് കമ്പനിയാണ് റോൺ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരാണ് വഹിക്കുന്നതെങ്കിൽ പർച്ചേസ് കൺസഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടും കൂടെ ആഡ് ഓൺ ചെയ്ത് ഉണ്ട് ഇൻ കേസ് എക്സ്പെൻസസ് ആർ ഡയറക്ട്ലി മെഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ആൻഡ് നോട്ട് പെയ്ഡ് ത്രൂ വെൻറ്റ് ദെൻ നോ എൻട്രി നീഡ് ബി മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് വെൻറ്റ് ടു റെക്കോർഡ് ദ സെയിം ഇൻ കേസ് വെൻ്റർ കമ്പനി വെൻഡർ കമ്പനിയിൽ കൂടെ അല്ല ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത് പർച്ചേസിംഗ് കമ്പനി ഡയറക്റ്റ് ഡയറക്ട് പേയ്മെൻറ്റാണ് നടത്തുന്നതെങ്കിൽ വെൻ്റെ കമ്പനിയുടെ ബുക്സിൽ എന്ത് വരാറില്ല എൻട്രീസ് ഒന്നും വരാറ് ഇല്ല പിന്നെ നെക്സ്റ്റ് വൺ ഫോർ ക്ലോസിങ് റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഇത്രയും ഐറ്റംസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിയലൈസേഷൻ അക്കൗണ്ട് ടാലി ചാലിയാക്കണം ചാലിയാക്കുന്നത് എങ്ങനെയാണ് രണ്ട് സൈഡും കൂടെ ആഡ് ഓൺ ചെയ്ത് ലെസ് ആണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പം ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലോസ് ആണെങ്കിലോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴും ഒക്കെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ഫിഗർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ ലോസ് ആകാം ഈ പറയുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ നമ്മൾ ഏത് അക്ക അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ദെൻ നെക്സ്റ്റ് വൺ ഫോർ ക്ലോസിങ് ക്യാപിറ്റൽ അക്യുമലേറ്റഡ് പ്രോഫിറ്റ് ജനറൽ റിസർവ് റിസർവ് ഫണ്ട് ഷെയർ പ്രീമിയം എക്സെറ്റ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന അസറ്റിൽ ലൈബിലിറ്റീസ് എല്ലാം ടേക്ക് ഓർഡർ ചെയ്തു അത് കഴിയുമ്പോൾ നമ്മൾ എടുക്കാത്ത സാധനങ്ങളാണ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ജനറൽ റിസർവ് റിസർവ് ഫണ്ട് ഷെയർ പ്രീമിയം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻട്രി വരുന്ന ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടെറ്റ് ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട് ജനറൽ റിസർവ് അക്കൗണ്ടേറ്റ് റിസർവ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ദെൻ പ്രീമിയം ഷെയർ പ്രീമിയം അക്കൗണ്ട് ആച്ച്

ദെൻ ഫോർ ക്ലോസിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് ടു ഷെയർസ് ഇൻ പർച്ചേസിംഗ് കമ്പനി ഡെബെഞ്ചേഴ്സ് ഇൻ പർച്ചേസിംഗ് കമ്പനി ബാങ്ക് എക്സെട്ര ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ പർച്ചേസ് കൺസഡ്രേഷൻ്റെ വാല്യു ആണ് എന്തായിട്ട് വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്ലോസിംഗ് വാല്യൂ ആയിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണോ പേയ്മെൻറ്റ് നടക്കുന്നത് ആ എമൗണ്ട് തന്നെയായിരിക്കും ഇവിടെ ഷെയർസ് ഇൻ പർച്ചേസിംഗ് കമ്പനി ആണെങ്കിൽ അങ്ങനെ ഡെബെഞ്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ബാങ്ക് ആണെങ്കിൽ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇനി പോയിന്റ്സ് ടു റിമെമ്പർ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് നമുക്ക് നോക്കാം ഫോർ ദിസ് പർപ്പസ് എഗ്രീഡ് വാല്യുവേഷൻസ് ആർ അബ്സൊല്യൂട്ട്ലി ഇമ്മെറ്റീരിയൽ ഇനി അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണല്ലേ ഇഫ് ദ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ന്യൂ കമ്പനി ദീസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കമ്പനി പുതിയ കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസെറ്റ് സജാസ് പ്രിലിമിനറി എക്സ്പെൻസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോർ ഷെയർസ് ഡിവെഞ്ചേഴ്സ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഫിക്ടീഷ്യസ് അസെറ്റായിട്ട് വരുന്ന ഓരോ ഐറ്റവും നമ്മൾ എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതർ അസെറ്റ്സ് ഈവൻ ഇഫ് ദേ ആർ നോട്ട് ഗീവൺ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ന്യൂ കമ്പനി ഷുഡ് ഓൾസോ ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനിയും ഫിക്ടീഷ്യസ് അസെറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഇതൊന്നും ഓവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതേസമയം ബാക്കിയുള്ള അസറ്റ്സ് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന് വേണം ഗുഡ് വില് പേറ്റൻ്റ് ആൻഡ് ടേ ട്രേഡ് മാർക്ക്സ് ആർ ഓൾസോ ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഗുഡ് വില്ലും പേറ്റൻറ്റും ട്രേഡ് മാർക്കും ഒക്കെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദെൻ പോയിൻറ്സ് ടു റിമെമ്പർ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് ഐറ്റംസ് ഇൻ ഐറ്റംസിൻ്റെ നേച്ചർ ഓഫ് പ്രോഷൻസ് ആർ ടു ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഓൺലി ഇനി പ്രോഷൻസിൻ്റെ നേച്ചറിൽ വരുന്ന ഐറ്റംസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ പ്രോഷൻ ഫോർ ബാഡറ്റ്സ് പ്രോഷൻ ഫോർ ഡിപ്രസേഷൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇങ്ങനെയുള്ള എന്ത് പ്രൊവിഷൻ വന്നു കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഐറ്റംസ് ഇൻ ദ നേച്ചർ ഓഫ് റിസർവ്സ് ആർ നോട്ട് ടു ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി റിസർവ്സിൻ്റെ നേച്ചറുള്ള എന്തെങ്കിലും ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എങ്ങോട്ട് മാറ്റാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഡിവിഡൻ യുക്വലൈസേഷൻ ഫണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് വർക്ക് മെൻ കോമ്പൻസേഷൻ റിസർവ് ജനറൽ റിസർവ് സ്റ്റാറ്റു റിസർവ് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് റിസർവ് ഫണ്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഇതൊന്നിനെയും എങ്ങോട്ട് മാറ്റാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടില്ല പക്ഷേ ഇവരെ എല്ലാവരും സൺറി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയും വേണം ഇഫ് എനി ലയബിലിറ്റി ഈസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ദാറ്റ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു ദ റിയലൈസേഷൻ അക്കൗണ്ട് എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്ചാർജ് ഓഫ് സച്ച് ലൈബിലിറ്റി ഈസ് ട്രാൻസ്ഫർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി പർച്ചേസിംഗ് കമ്പനി ഏതെങ്കിലും പ്രോ ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തില്ല എങ്കിൽ ഇതിനെ ഒന്നും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി സോറി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ വേണം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക ദെൻ നമ്മൾ പർച്ചേ അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വെൻ്റർ കമ്പനി നോക്കി ഇനി നമുക്ക് പർച്ചേസിങ് കമ്പനിയുടെ അല്ലെങ്കിൽ ന്യൂ കമ്പനിയുടെ ബുക്സിൽ എങ്ങനെയാണ് എൻട്രീസ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് എൻട്രി എന്താണ് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസിംഗ് കമ്പനി ഫസ്റ്റ് വൺ ഫോർ എഗ്രീഡ് എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നതിൻ്റെ ആണ് ആദ്യം കൊടുക്കുന്നത് എൻട്രി ഇങ്ങനെയാണ് വരുന്നത് ബിസിനസ് പർച്ചേസ് ഡെറ്റ ടു ലിക്വിഡേറ്റർ ഓഫ് വെൻ്റർ കമ്പനി ബിസിനസ് പർച്ചേസ് ഡെറ്റ എന്നും പറഞ്ഞ് നമ്മൾ എന്ത് കാണിക്കണം ഓരോ കമ്പനി ഇപ്പോൾ എക്സ് ലിമിറ്റഡ് ആണെങ്കിൽ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് ആണെങ്കിൽ വൈ ലിമിറ്റഡ് ലിമിറ്റഡെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിച്ച് വേണം കാണിക്കാൻ വേണ്ടിയിട്ട് ദെൻ ഫോർ ബ്രിങ്ങിംഗ് ഇൻ റ്റു റെക്കോർഡ് ദി വേരിയസ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ അസെറ്റ്സും ലൈബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് എൻട്രി എങ്ങനെയാണ് വരുന്നത് അസെറ്റ് അക്കൗണ്ട് ഡേറ്റ് ടു ലൈബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് ഇവിടെ ബിസിനസ് പർച്ചേസ് എന്ന് പറയുന്നത് ബാലൻസിംഗ് ഫിഗറാണ് അതുകൊണ്ടാണ് ബിസിനസ് പർച്ചേസും കൂടെ സോറി ബൈ ബിസിനസ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഓരോ അസറ്റും ഓരോ ലൈബിലിറ്റീസും എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും എല്ലാത്തിൻ്റെയും കൂടെ സം ടോട്ടലായിരിക്കരുത് എഴുതുന്നത് ഇനി ഈ ഒരു എൻട്രി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം റിമെമ്പർ ചെയ്യണം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈച്ച് ഐറ്റം ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റി ഷോ ഷുഡ് ബി ഷോൺ ഇൻഡിവിജ്വലി ഓരോ അസറ്റും ലൈബിലിറ്റി ഇൻഡിവിജ്ജ്വലായിട്ട് തന്നെ കാണിക്കണം ഡെപ്റ്റോഷു ി ഡെബിറ്റഡ് വിത്ത് ദ ഗ്രോസ് വാല്യൂ ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ ഫോർ ബാലറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇനി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഗ്രോസ് വാല്യൂ ഡെബിറ്റ് ചെയ്യുകയെ അതുപോലെ തന്നെ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിൻ്റെ സെമ്മറി അല്ല അല്ലെങ്കിൽ നെറ്റ് വാല്യൂ അല്ല എഴുതേണ്ടത് ഇഫ് റീവാല്യുറ്റ് റീവാല്യേറ്റ് ഫിഗർ ആകിയവൺ ഗ്രോസ് ഫിഗേഴ്സ് ബി ഷോൺ ഇൻ ദ എൻട്രി ഈ റിവാലുവേഷൻ ഫിഗർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ വേണം എൻട്രിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് വിൽ ബി ദൈറ്റം ഇൻ ദ എൻട്രി ഇഫ് ടോട്ടൽ ഡെബിറ്റ്സ് അതർ ദാൻ ഗുഡ് വിൽ വിസ് ലെസ് ദാൻ ദ ടോട്ടൽ ക്രെഡിറ്റ് ദ ഡിഫറൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ഗുഡ് വിൽ അക്കൗണ്ട് ആൻഡ് അദർ ഹാൻഡ് ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് എക്സീഡ്സ് ടോട്ടൽ ഓഫ് ക്രെഡിറ്റ്സ് ദ ഡിഫറെൻസ് വിൽ ബി ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഇവിടെ ഇത്ര ഓർത്താൽ മതി നമ്മൾ അസറ്റ് ലൈബിലിറ്റി എഴുതി കഴിയുമ്പോൾ അസറ്റ് ലൈബിലിറ്റിയെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ഏത് വാല്യു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് വേണം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ അതേസമയം തിരിച്ചാണെങ്കിൽ ഗുഡ് വില് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്ത് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് എൻട്രി ഓൺ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദ ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററിനും പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് ലിക്വിഡേറ്റർ ഓഫ് എൻറ്റർ അക്കൗണ്ട് ഡേറ്റ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് ഇനി ഡിവെഞ്ചേഴ്സ് എന്തെങ്കിലും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ ആയിൻ്റെ ഡെബിറ്റ് ചെയ്യുക ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് കാണിക്കുക ഡിവെഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ കാണിക്കുക ടു ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അങ്ങനെ എൻട്രി കാണിക്കുക ഇനി ലാസ്റ്റ് എൻട്രിയാണ് ഫോർ ലിക്വിഡേഷൻ എക്സ്പെൻസസ് മെറ്റ് ഡയറക്ട്ലി ബൈ purchasing കമ്പനി not included in purchase consideration ഇനി പർച്ചേസ് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്തെങ്കിലും പർച്ചേസിങ് കമ്പനി ഡയറക്റ്റായിട്ട് വഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വരുന്നത് ഗുഡ് വില് ഓർ ക്യാപിറ്റൽ റിസർവ് ഈ ഗുഡ് വില്ലിൻ ക്യാപിറ്റൽ റിസർവ് എവിടെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത് അസറ്റും ലൈബിറ്റിയും ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട് അസറ്റ് അക്കൗണ്ട് ഏറ്റോ ലയബിലിറ്റി അക്കൗണ്ട് ആറ്റാ ടു ബിസിനസ് പർച്ചേസ് എന്ന് പറഞ്ഞു എഴുതുന്നുണ്ട് അപ്പോൾ അവിടെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഒന്നുകിൽ ഗുഡ് വിൽ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിരിക്കും അവിടെ ഗുഡ് വിൽ ആണെങ്കിൽ ഇവിടെ എങ്ങനെ എൻ്റർ വരും ഗുഡ് വിൽ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് വരും അതേസമയം അവിടെ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് വരും ഫോർ പേയ്മെൻറ്റ് ബീങ് ആൻ അഡീഷണൽ എക്സ്പെൻസ് ഈസ് എ ക്യാപിറ്റൽ ലോസ് ആൻഡ് ഈസ് ലെഫ്റ്റ് ടു ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓർ റെഡ്യൂസ് ദ ക്യാപിറ്റലിസ് ഇഫനി ഇതെന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലോസ് ആണ് ഒന്നുകിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൂട്ടാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യാപിറ്റലിസൻ്റെ വാല്യൂ കുറയ്ക്കാനോ നമ്മൾ എന്ത് എന്തിനോ എന്ത് യൂസ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിബറേഷൻ എക്സ്പെൻസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കൺവീനിയൻസ് ഇൻ സ്റ്റഡിങ് ക്വസ്റ്റ്യൻസ് ആർ വർക്ക്ഔട്ട് ഇൻ ഓൾഡ് ഫോമാറ്റ് ആസ് വെൽ ആസ് ദ ന്യൂ ഫോമാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോളോ ദ ന്യൂ ഫോമാറ്റ് ഇൻ ദ എക്സാമിനേഷൻ നമുക്ക് സ്റ്റുഡൻസിന് ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓൾഡ് ഫോമാറ്റിലും ന്യൂ ഫോമാറ്റിലും തരാറുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ന്യൂ ഫോമാറ്റ് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുതന്നെയായിരിക്കും എക്സാമിന് ഫോളോ ചെയ്യേണ്ടത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ അമാൽഗമേഷൻ്റെ ഏരിയയിലെ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ്സും അതുപോലെ തന്നെ മ്യൂച്വൽ ആക്സെപ്റ്റൻസുമാണ് ഈ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ് അല്ലെങ്കിൽ മ്യൂച്വൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും ഈ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നെസ് എന്ന് പറയും അതേസമയം രണ്ടു പേർക്കും ഇങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും എമൗണ്ട്സ് ഇപ്പം എന്തുവാ എന്തെങ്കിലും ഇങ്ങോട്ട് രണ്ടു പേർക്കും കിട്ടാനുള്ള ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും മ്യൂച്വൽ ആക്സെപ്റ്റൻസ് എന്ന് പറയും ഇനി മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ് ഇൻഡപ്നസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ ടു ഡെബിറ്റേഴ്സ് അക്കൗണ്ട് അതേസമയം മ്യൂച്വൽ ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാലോ ബിൽസ് ബേബിൾ അക്കൗണ്ട് അറ്റ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇതൊന്നും എവിടെ വരുന്നതല്ല മാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബുക്സിൽ വരുന്നതല്ല സ്പെഷ്യൽ എൻട്രി എൻ്ററി ഇതിനുവേണ്ടിയിട്ടൊന്നും എൻട്രി ചെയ്യേണ്ട ഇൻ കേസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ പുതിയ കമ്പനിയുടെ ബുക്സിലാണ് എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഏറ്റ ടു ഡെപ്റ്റേഴ്സെന്നും ബിൽസ് വേബിൾ അക്കൗണ്ട് ഏറ്റെടു ബിൽസ് റിസീബിൾ അക്കൗണ്ട് എന്നും വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാൽഗമീഷൻ്റെ പോർഷൻ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള അബ്സോപ്ഷനാണ് എന്താണ് ഈ അബ്സോർപ്ഷൻ എന്താണ് കഴിഞ്ഞ ദിവസം സോറി ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് ഈ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി ഒരു വീക്കായിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് അവർ സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അബ്സോർബ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം എക്സെന്നും വൈ എന്നും പറയുന്ന രണ്ട് കമ്പനികളുണ്ട് എക്സ് ലിമി എക്സ് ലിമിറ്റഡ് സ്ട്രോങ് കമ്പനിയും വൈ ലിമിറ്റഡ് വീക്ക് കമ്പനിയാണെന്ന് വിചാരിക്കുക അപ്പം വൈ കമ്പനിയെ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അതൊക്കെ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നമുക്കിവിടെ എന്ത് നടക്കുന്നുണ്ട് ലിക്വിഡേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തില്ല ഒരു ന്യൂ ഫോർമേഷൻ ഉണ്ടാവുന്നില്ല ഇപ്പം എന്താണ് ഈ അബ്സോർപ്ഷൻ എന്നുള്ള തിയറി നോക്കാം അബ്സോർപ്ഷൻ ഈസ് എ പ്രോസസ്സ് ഓഫ് ടേക്കിംഗ് ഓവർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ബൈ ആനദർ എക്സിസ്റ്റിംഗ് കമ്പനി

ഗെറ്റ്സ് ലിക്വിഡേറ്റഡ് ഇവിടെ മെയിനായിട്ടും പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് ഇവിടെ ഒരു ലിക്വിഡേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തില്ല ഒരു ഫോമേഷൻ ന്യൂ ഫോമേഷൻ്റെ കാര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടും പറയുന്നത് അബ്സോർബ്ഡ് കമ്പനിയാണ് എന്ത് ചെയ്യുന്ന ലിക്വിഡേറ്റ് ചെയ്യുന്ന അബ്സോർബിംഗ് കമ്പനിയാണ് എന്താ എക്സിസ്റ്റിംഗ് കമ്പനിയായിട്ട് നിന്ന് പോകുന്നത് ദെൻ എന്താണ് ഈ അമാൽഗമേഷൻ അബ്സോർബ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഒന്ന് മീനിങ്ങിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ ഒരാ ഇവിടെ രണ്ട് കമ്പി മാൽഗമേഷൻ്റെ കേസിൽ രണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു വൗണ്ടപ്പ് ചെയ്യുന്നു ലിക്വിഡേറ്റ് ചെയ്യുക ഒരു പുതിയ കമ്പനി ഉണ്ടാവുകയും ചെയ്യുന്നു അതേസമയം അബ്സോർപ്ഷനിൽ എന്തു ചെയ്യുന്നില്ല ലിക്വിഡേഷൻ ഉണ്ട് പക്ഷേ അവിടെ എന്തില്ല ഒരു ന്യൂ ഫോമേഷൻ ഇല്ല ഇനി മാൽഗമേഷൻ എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആക്ഷനാണ് ആണ് പക്ഷെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ ആകാം അല്ലെങ്കിൽ അല്ലാതെ ഇരിക്കാം ചിലപ്പം എന്താ ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കൂട്ടണമെന്നുള്ള ഇതിലായിരിക്കത്തില്ല അബ്സോർപ്ഷൻ നടക്കുന്നത് കാരണം അവരുടെ കയ്യിൽ അവരുടെ ബിസിനസ് കൊണ്ടുപോകാനുള്ള എലമെൻസ് ഇല്ലാതെ വരുമ്പോഴും അബ്സോർപ്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് ഇനിയും അമാൽഗമീഷിൻ്റെ കേസിൽ മിനിമം എത്ര കമ്പനീസാണ് വരുന്നത് രണ്ട് കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്തായിരിക്കും പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നത് അപ്പം മിനിമം മൂന്ന് കമ്പനിയെങ്കിലും ഉണ്ടാകും അതേസമയം അബ്സോപ്ഷൻ്റെ കേസിൽ മിനിമം രണ്ട് കമ്പനിയേ ഉണ്ടാകത്തുള്ളൂ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് മറ്റേ ഒരാൾ ഏറ്റെടുക്കുകയാണ് അപ്പം രണ്ട് കമ്പനീസ് വരത്തുള്ളൂ തെൻ ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ടു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും പക്ഷേ അബ്സോർപ്ഷനിൽ എന്തേ ഉള്ളൂ ഒരു കമ്പനി മാത്രമേ ലിക്വിഡേറ്റ് ചെയ്യത്തുള്ളൂ നീ അമാൽഗമേഷൻ്റെ ഒരു ന്യൂ ഫോമേഷനുണ്ട് അബ്സോർപ്ഷൻ്റെ ഒരു ന്യൂ ഫോമേഷൻ ഇല്ല ഇനിയും അമാൽഗമേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്സ് ആണ് ഉള്ളത് ഇന്ന് നേച്ചർ ഓഫ് മെർജർ ആകാം അല്ലെങ്കിൽ നേച്ചർ ഓഫ് പർച്ചേസ് ആകാം അതേസമയം അബ്സോപ്ഷൻ എന്ന് പറയുന്ന ഒറ്റ ടൈപ്പേ ഉള്ളൂ അതെന്ന് പറയുന്ന നേച്ചർ ഓഫ് ടേക്കൺ ഓവർ മാത്രമാണ് ഉള്ളത് ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള ഹെഡാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എല്ലാവരും തന്നെ അറിയാവുന്ന ഒരു പ്രോസസ്സാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സ്വയം ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് ഫോം ആകുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഒരു ലിക്വിഡേഷനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂ ഫോമേഷനും വരുന്നുണ്ട് പക്ഷേ ഇവിടെ എത്ര കമ്പനീസേ ഉണ്ടാകുന്നുള്ളൂ ഒരൊറ്റ കമ്പനി തന്നെയാണ് സ്വയം ലിക്വിഡേറ്റ് ചെയ്യുന്നതും പുതിയതായിട്ട് ഉണ്ടാകുന്നതും ആര് തന്നെയാണ് ഒരു കമ്പനി തന്നെ ആയിരിക്കും നമുക്ക് നോക്കാം എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഈസ് ദ ലിക്വിഡേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ദ ഫോമേഷൻ ഓഫ് എ ന്യൂ കമ്പനി For the purpose of taking over the business of the liquidating company, thus, one liquidation and one new formation uh, form the essence of external reconstruction. External reconstruction is resorted to by a company which has sufficient, sorry, suffered huge losses. ഓർ വിച്ച് ഹാസ് അക്യൂട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ദ ബിസിനസ് ഓഫ് വിച്ച് ഹാവ് ബിക്കം ഇല്ലീഗൽ ഓർ ഹാസ് ലോസ്റ്റ് ഡിസ് റെപ്യൂട്ടേഷൻ എപ്പോഴാണ് ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നത് ഒന്നുകിൽ അവർക്ക് മാരകമായ എന്തെങ്കിലും കടബാധ്യതകൾ വന്നു പോകുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഇല്ലീഗലാണെന്ന് മുദ്രകുത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് അവർക്ക് എന്ത് ചെയ്യുക സ്വയൽ ലിക്വിഡിറ്റി ചെയ്ത് പുതിയൊരു ഫോം ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു കമ്പനി ആയിട്ട് അവർക്ക് വരാം അതിപ്പം ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് പഴയ കമ്പനിയാണെന്നുള്ളത് മനസ്സിലാവില്ല ഇനി എന്താണ് ഈ ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ടു വൈപ്പ് ഓഫ് ദ ലോസ്റ്റ് ക്യാപിറ്റൽ എന്താണ് പക്ഷേ പഴയ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ മുഴുവൻ വൈപ്പ് വൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരു പുതിയ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ വരാറുണ്ട് ടു റേസ് ഫ്രഷ് ക്യാപിറ്റൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ വരുമ്പം ഓൾഡ് ക്യാപിറ്റൽ മുഴുവൻ വൈപ്പ് ഔട്ടും ആവും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രഷ് ക്യാപിറ്റലിനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും ദെൻ സെറ്റിൽ ക്ലെയിംസ് എന്തെങ്കിലും ക്ലെയിംസ് വന്നിട്ടുണ്ടെങ്കിൽ റീവാലു റിയലൈസേഷൻ അക്കൗണ്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലെയിംസ് മുഴുവൻ സെറ്റിൽ ചെയ്ത് വിടാൻ പറ്റും ടു ഗീവ് എ ന്യൂ ലൈഫ് ടു എ കൺസേൺ ഒരു പഴയ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയപ്പെട്ട ഏതെങ്കിലും ഒരു ബിസിനസ്സിന് ഒരു പുതിയ ജീവൻ കൊടുക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസസാണ് അമാൽഗമേഷനും അബ്സോപ്ഷനും അതുപോലെ തന്നെ അമാൽഗമേഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും അമാൽഗ അബ്സോപ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻസും തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടെ എല്ലായിടത്തും ഒരു കോമൺ ഫാക്ടറുണ്ട് ഇതിനകത്തെല്ലാം എന്തുണ്ട് ഒരു ലിക്വിഡേഷനും ഉണ്ട് ഒരു ന്യൂ ഫോമേഷനും വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഈ ഒരു ഏരിയസ് ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ ഈ ഒരു ഏരിയ നമുക്ക് എന്താ ഒരുപാട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ അകത്തെ ഡിഫറൻസസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പോർഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മൂന്ന് ഏരിയാസാണ് ഒന്ന് മാൽഗമീഷ്യൻ രണ്ട് അബ്സോർപ്ഷൻ മൂന്ന് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ദെൻ ഇതിൻ്റെ മൂന്നിനും അക്കൗണ്ടിങ് എൻട്രീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ് ഒന്നിനും ഒരു മാറ്റവുമില്ല അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ബാക്കി മൂന്ന് രണ്ട് കാര്യങ്ങളുടെയും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിൻ്റെ ഒരു നല്ല പ്രോബ്ലവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു നമുക്ക് നോക്കാം ഫോർ ദിസ് പർപ്പസ് എഗ്രി വാലുവേഷൻസ് ആർ അബ്സല്യൂട്ട്ലി ഇം മെറ്റീരിയൽ ഇനി അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണല്ലേ ഇഫ് ദ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ന്യൂ കമ്പനി ദീസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി ക്യാഷ് ഇൻ ഹാൻഡും ആൻഡ് ക്യാഷ് അറ്റ് ബാങ്കും കമ്പനി പുതിയ കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസെറ്റ് ആസ് പ്രിലിമിനറി എക്സ്പെൻസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂസ് ഷെയർസ് ഡിപെഞ്ചേഴ്സ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് വരുന്ന ഓരോ ഐറ്റവും നമ്മൾ എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതർ അസെറ്റ്സ് ഈവൻ ഇഫ് ദേ ആർ നോട്ട് ഗീവൺ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ന്യൂ കമ്പനി ഷുഡ് ഓൾസോ ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി ഫിക്റ്റീഷ്യസ് അസെറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഇതൊന്നും ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതേസമയം ബാക്കിയുള്ള അസെറ്റ്സ് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ വേണം ഗുഡ് വില് പേറ്റൻ്റ് ആൻഡ് ട്രേഡ് മാർക്സ് ആർ ഓൾസോ ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഗുഡ് വില്ലും പേറ്റൻറ്റും ട്രേഡ് മാർക്കും ഒക്കെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദെൻ പോയിൻറ്സ് ടു റിമംബർ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് ഐറ്റംസിൻ്റെ നേച്ചർ ഓഫ് പ്രോവിഷൻസ് ആർ ടു ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഓൺലി ഇനി പ്രൊഷൻസിൻ്റെ നേച്ചറിൽ വരുന്ന ഐറ്റംസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് പ്രൊവിഷൻ ഫോർ ഡിപ്രസേഷൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇങ്ങനെയുള്ള എന്ത് പ്രൊവിഷൻ വന്നു കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഐറ്റംസ് ഇൻ ദ നേച്ചർ ഓഫ് റിസർവ്സ് ആർ നോട്ട് ടു ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി റിസർവ്സിൻ്റെ നേച്ചറുള്ള എന്തെങ്കിലും ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എങ്ങോട്ട് മാറ്റാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഡിവിഡൻ യുക്വലൈസേഷൻ ഫണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ് ജനറൽ റിസർവ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് റിസർവ് ഫണ്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഇതൊന്നിനെയും എങ്ങോട്ട് മാറ്റാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടില്ല പക്ഷേ ഇവരെ എല്ലാവരും സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയും വേണം ഇഫ് എനി ലയബിലിറ്റി ഈസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ദാറ്റ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു ദ റിയലൈസേഷൻ അക്കൗണ്ട് എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്ചാർജ് ഓഫ് സച്ച് ലൈബിലിറ്റി ഈസ് ട്രാൻസ്ഫർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇനി പർച്ചേസിംഗ് കമ്പനി ഏതെങ്കിലും പ്രോ ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തില്ല എങ്കിൽ ഇതിനെ ഒന്നും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി സോറി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ വേണം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക ദെൻ നമ്മൾ പർച്ച അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വെൻറ്റർ കമ്പനി നോക്കി ഇനി നമുക്ക് പർച്ചേസിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ ന്യൂ കമ്പനിയുടെ ബുക്സിൽ എങ്ങനെയാണ് എൻട്രീസ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് എൻട്രി എന്താണ് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസിംഗ് കമ്പനി ഫസ്റ്റ് വൺ ഫോർ എഗ്രീഡ് എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നതിൻ്റെ ആണ് ആദ്യം കൊടുക്കുന്നത് എൻട്രി ഇങ്ങനെയാണ് വരുന്നത് ബിസിനസ് പർച്ചേസ് ഡെറ്റ ടു ലിക്വിഡേറ്റർ ഓഫ് വെൻറ്റർ കമ്പനി ബിസിനസ് പർച്ചേസ് ഡെറ്റ എന്നും പറഞ്ഞ് എന്ത് കാണിക്കണം ഓരോ കമ്പനി ഇപ്പോൾ എക്സ് ലിമിറ്റഡ് ആണെങ്കിൽ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് ആണെങ്കിൽ വൈ ലിമിറ്റഡെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിച്ച് വേണം കാണിക്കാൻ വേണ്ടിയിട്ട് ദെൻ ഫോർ ബ്രിങ്ങിങ് ഇൻ ടു റെക്കോർഡ് ദ വേരിയസ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ അസെറ്റ്സും ലൈബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് എൻട്രി എങ്ങനെയാണ് വരുന്നത് അസെറ്റ് അക്കൗണ്ട് ഡേറ്റ ടു ലൈബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് ഇവിടെ ബിസിനസ് പർച്ചേസ് എന്ന് പറയുന്നത് ബാലൻസിംഗ് ഫിഗർ ആണ് അതുകൊണ്ടാണ് ബിസിനസ് പർച്ചേസും കൂടി സോറി ബിസിനസ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഓരോ അസറ്റും ഓരോ ലൈബിലിറ്റീസും എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും എല്ലാത്തിനേയും കൂടെ സം ടോട്ടലായിരിക്കരുത് എഴുതുന്നത് ഈ ഒരു എൻട്രി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം റിമെമ്പർ ചെയ്യണം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈച്ച് ഐറ്റം ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റി ഷോ ഷുഡ് ബി ഷോൺ ഇൻഡിവിജ്വലി ഓരോ അസെറ്റും ലൈബിലിറ്റി ആയിട്ട് തന്നെ കാണിക്കണം ഡെപ്റ്റേഴ്സ് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് ദ ഗ്രോസ് വാല്യൂ ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ ഫോർ ബാലറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇനി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഗ്രോസ് വാല്യൂ ഡെബിറ്റ് ചെയ്യുകയെ അതുപോലെ തന്നെ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിൻ്റെ സെമ്മറി അല്ല അല്ലെങ്കിൽ നെറ്റ് വാല്യൂ അല്ല എഴുതേണ്ടത് ഇഫ് റിവാലുയേറ്റ് റിവാലുവേറ്റ് ഫിഗർ ആ ഗി വൺ ദോസ് ഫി ഫിഗേഴ്സ് ഷുഡ് ബി ഷോൺ ഇൻ ദ എൻട്രി ഈ റിവാലുവേഷൻ ഫിഗർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ വേണം എൻട്രിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് വിൽ ബി ദൈറ്റം ഇൻ ദ എൻട്രി ഇഫ് ടോട്ടൽ ഡെബിറ്റ്സ് അതർ ദാൻ ഗുഡ് വിൽ വിസ് ലെസ് ദാൻഡ് ടോട്ടൽ ക്രെഡിറ്റ്സ് ദ ഡിഫറൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ഗുഡ് വിൽ അക്കൗണ്ട് ആൻഡ് അതർ ഹാൻഡ് ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് എക്സിഡ്സ് ടോട്ടൽ ഓഫ് ക്രെഡിറ്റ്സ് ദ ഡിഫറൻസ് വിൽ ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഇവിടെ ഇത്ര ഓർത്താൽ മതി നമ്മൾ അസറ്റ് ലൈബിലിറ്റി എഴുതി കഴിയുമ്പോൾ അസറ്റ് ലൈബിലിറ്റിയെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ഏത് വാല്യു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് വേണം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യണം അതേസമയം തിരിച്ചാണെങ്കിൽ ഗുഡ് വില് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്ത് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് എൻട്രി ഓൺ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദ ലിക്വിഡേറ്റർ ലിക്വഡേറ്ററിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് ലിക്വഡേറ്റർ ഓഫ് എൻറ്റർ അക്കൗണ്ട് ഡേറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് ഇനി ഡിവെഞ്ചേഴ്സ് എന്തെങ്കിലും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുവെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെയും ഡെബിറ്റ് ചെയ്യുക ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് കാണിക്കുക ഡിവെഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ കാണിക്കുക ടു ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അങ്ങനെ എൻട്രി കാണിക്കുക ഇനി ലാസ്റ്റ് എൻട്രിയാണ് ഫോ ലിക്വിഡേഷൻ എക്സ്പെൻസേസ് മെഡ് ഡയറക്റ്റ്ലി ബൈ purchasing കമ്പനി not included in purchase consideration ഇനി പർച്ചേസ് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്തെങ്കിലും പർച്ചേസിംഗ് കമ്പനി ഡയറക്റ്റായിട്ട് വഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വരുന്നത് ഗുഡ് വില് ഓർ ക്യാപിറ്റൽ റിസർവ് ഈ ഗുഡ് വില്ലും ക്യാപിറ്റൽ റിസർവ് എവിടെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത് അസറ്റും ലൈബിലിറ്റിയും ടേക്ക്ണോവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എൻ്റർ അസറ്റ് അക്കൗണ്ട് ആറ്റ ലൈബിലിറ്റി അക്കൗണ്ട് ആറ്റ ടു ബിസിനസ് പർച്ചേസ് എന്ന് പറഞ്ഞു എഴുതുന്നുണ്ട് അപ്പോൾ അവിടെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഒന്നിൽ ഗുഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിരിക്കും അവിടെ ഗുഡ് ആണെങ്കിൽ ഇവിടെ എങ്ങനെ എൻട്രി വരും ഗുഡ് വില് അക്കൗണ്ട് ആറ്റ ടു ബാങ്ക് എന്ന് വരും അതേസമയം അവിടെ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് വരും ആ ഫോ പേയ്മെൻറ്റ് ബീങ് ആൻ അഡീഷണൽ എക്സ്പെൻസ് ഈസ് എ ക്യാപിറ്റൽ ലോസ് ആൻഡ് ഈസ് ലെഫ്റ്റ് ടു ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓർ റെഡ്യൂസ് ദ ക്യാപിറ്റൽ റിസം ഇഫ് എനിന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലോസ് ആണ് ഒന്നുകിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൂട്ടാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസൻ്റെ വാല്യൂ കുറയ്ക്കാനോ നമ്മൾ എന്ത് എന്തിനോ എന്ത് യൂസ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിബിഡേഷൻ എക്സ്പെൻസ് യൂസ് ചെയ്യാറുണ്ട് ഫോർ കൺവീനിയൻസ് ഇൻ സ്റ്റഡിങ് ക്വസ്റ്റൻസ് ആർ വർക്ക് ഔട്ട് ഇൻ ഓൾഡ് ഫോർമാറ്റ് ആസ് വെൽ ആസ് ദ ന്യൂ ഫോർമാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോളോ ദ ന്യൂ ഫോമാറ്റ് ഇൻഡ എക്സാമിനേഷൻ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓൾഡ് ഫോർമാറ്റിലും ന്യൂ ഫോർമാറ്റിലും തരാറുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ന്യൂ ഫോർമാറ്റ് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുതന്നെയായിരിക്കും എക്സാമിന് ഫോളോ ചെയ്യേണ്ടത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ അമാൽഗമേഷൻ്റെ ഏരിയയിലെ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ്സും അതുപോലെ തന്നെ മ്യൂച്വൽ ആക്സെപ്റ്റൻസുമാണ് ഈ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ് അല്ലെങ്കിൽ മ്യൂച്വൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും ഈ മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ് എന്ന് പറയും അതേസമയം രണ്ടു പേർക്കും ഇങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും എമൗണ്ട്സ് ഇപ്പം എന്തുവാ എന്തെങ്കിലും ഇങ്ങോട്ട് രണ്ടു പേർക്കും കിട്ടാനുണ്ടെങ്കിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെന്ന് പറയും മ്യൂച്വൽ ആക്സെപ്റ്റൻസ് എന്ന് പറയും ഇനി മ്യൂച്വൽ ഇൻഡെപ്റ്റ്നസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ ടു ഡെബിറ്റേഴ്സ് അക്കൗണ്ട് അതേസമയം മ്യൂച്വൽ ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാലോ ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇതൊന്നും എവിടെ വരുന്നതല്ല മാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബുക്സിൽ വരുന്നതല്ല സ്പെഷ്യൽ എൻട്രി ഇതിനു ഒന്നും എൻട്രി ചെയ്യണ്ട ഇൻ കേസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ പുതിയ കമ്പനിയുടെ ബുക്സിലാണ് എൻട്രി വരുന്നത് ഡെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ ടു ഡെപ്റ്റേഴ്സെന്നും ബിൽസ് വേബിൾ അക്കൗണ്ട് ടു ബിൽസ് റിസീബിൾ അക്കൗണ്ട് എന്നും വരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് മാൽഗമീഷൻ്റെ പോർഷൻ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ആണ് എന്താണ് ഈ അബ്സോപ്ഷൻ എന്താണ് കഴിഞ്ഞ ദിവസം സോറി ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് ഈ അബ്സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി ഒരു വീക്കായിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് അവർ സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അബ്സോർബ്ഷൻ എന്ന് പറയുന്നത് ഇത് എക്സെന്നും വൈ എന്നും പറയുന്ന രണ്ട് കമ്പനികളുണ്ട് എക്സ് ലിമി എക്സ് ലിമിറ്റഡ് സ്ട്രോങ് കമ്പനിയും വൈ ലിമിറ്റഡ് വീക്ക് കമ്പനിയാണെന്ന് വിചാരിക്കുക അപ്പം വൈ കമ്പനിയെ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്നിട്ട് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നമുക്കിവിടെ എന്ത് നടക്കുന്നുണ്ട് ലിക്വിഡേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തില്ല ഒരു ന്യൂ ഫോർമേഷൻ ഉണ്ടാവുന്നില്ല ഇപ്പം എന്താണ് ഈ അബ്സോർപ്ഷൻ എന്നുള്ള തിയറി നോക്കാം അബ്സോർപ്ഷൻ ഈസ് എ പ്രോസസ്സ് ഓഫ് ടേക്കിംഗ് ഓവർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ബൈ ആനദർ എക്സിസ്റ്റിംഗ് കമ്പനി

ഗെറ്റ്സ് ലിക്വിഡേറ്റഡ് ഇവിടെ മെയിനായിട്ടും പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് ഇവിടെ ഒരു ലിക്വിഡേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തില്ല ഒരു ഫോമേഷൻ ന്യൂ ഫോമേഷൻ്റെ കാര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടും പറയുന്നത് അബ്സോർബ്ഡ് കമ്പനിയാണ് ഇത് ചെയ്യുന്ന ലിക്വിഡേറ്റ് ചെയ്യുന്ന അബ്സോർബിംഗ് കമ്പനിയാണ് എക്സിസ്റ്റിംഗ് കമ്പനിയായിട്ട് നിന്ന് പോകുന്നത് ദൻ എന്താണ് ഈ അമാൽഗമേഷനും അബ്സോർബ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഒന്ന് മീനിങ്ങിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ ഒരാ ഇവിടെ രണ്ട് കമ്പി മാൽഗമേഷൻ്റെ കേസിൽ രണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു വൗണ്ടപ്പ് ലിക്വിഡേറ്റ് ലിക്വഡേറ്റ് ഒരു പുതിയ കമ്പനി ഉണ്ടാവുകയും ചെയ്യുന്നു അതേസമയം അബ്സോപ്ഷനിൽ എന്തു ചെയ്യുന്നില്ല ലിക്വിഡേഷൻ ഉണ്ട് പക്ഷേ അവിടെ എന്തില്ല ഒരു ന്യൂ ഫോമേഷൻ ഇല്ല ഇനി മാൽഗമേഷൻ എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആക്ഷനാണ് ആണ് പക്ഷെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ ആകാം അല്ലെങ്കിൽ അല്ലാതെ ഇരിക്കാം ചിലപ്പം എന്താ ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കൂട്ടണമെന്നുള്ള ഇതിലായിരിക്കത്തില്ല അബ്സോർപ്ഷൻ നടക്കുന്നത് കാരണം അവരുടെ കയ്യിൽ അവരുടെ ബിസിനസ് കൊണ്ടുപോകാനുള്ള എലമെൻസ് ഇല്ലാതെ വരുമ്പോഴും അബ്സോർപ്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് ഇനിയും മാൽഗമീഷിൻ്റെ കേസിൽ മിനിമം എത്ര കമ്പനീസാണ് വരുന്നത് രണ്ട് കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്തായിരിക്കും പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നത് അപ്പം മിനിമം മൂന്ന് കമ്പനിയെങ്കിലും ഉണ്ടാകും അതേസമയം അബ്സോപ്ഷൻ്റെ കേസിൽ മിനിമം രണ്ട് കമ്പനിയേ ഉണ്ടാകത്തുള്ളൂ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് മറ്റേ ഒരാൾ ഏറ്റെടുക്കുകയാണ് അപ്പം രണ്ട് കമ്പനീസ് വരത്തുള്ളൂ തെൻ ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ടു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും പക്ഷേ അബ്സോർപ്ഷനിൽ എന്തേ ഉള്ളൂ ഒരു കമ്പനി മാത്രമേ ലിക്വിഡേറ്റ് ചെയ്യത്തുള്ളൂ ഇനിയും അമാൽഗമേഷൻ്റെ ഒരു ന്യൂ ഉണ്ട് ഫോമേഷനുണ്ട് കേസിൽ ഒരു ന്യൂ ഫോമേഷൻ ഇല്ല ഇനിയും അമാൽഗമേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്സ് ആണുള്ളത് ഇന്ന് നേച്ചർ ഓഫ് മെർജർ ആകാം അല്ലെങ്കിൽ നേച്ചർ ഓഫ് പർച്ചേസ് ആകാം അതേസമയം അബ്സോപ്ഷൻ എന്ന് പറയുന്ന ഒറ്റ ടൈപ്പേ ഉള്ളൂ അതെന്ന് പറയുന്ന നേച്ചർ ഓഫ് ടേക്കൺ ഓവർ മാത്രമാണ് ഉള്ളത് ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള ഹെഡാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എല്ലാവരും തന്നെ അറിയാവുന്ന ഒരു പ്രോസസ്സാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സ്വയം ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് ഫോം ആകുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഒരു ലിക്വിഡേഷനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂ ഫോമേഷനും വരുന്നുണ്ട് പക്ഷേ ഇവിടെ എത്ര കമ്പനീസേ ഉണ്ടാകുന്നുള്ളൂ ഒരൊറ്റ കമ്പനി തന്നെയാണ് സ്വയം ലിക്വിഡേറ്റ് ചെയ്യുന്നതും പുതിയതായിട്ട് ഉണ്ടാവുന്നതും ആര് തന്നെയാണ് ഒരു കമ്പനി തന്നെ ആയിരിക്കും നമുക്ക് നോക്കാം എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഈസ് ദ ലിക്വിഡേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ദ ഫോമേഷൻ ഓഫ് എ ന്യൂ കമ്പനി For the purpose of taking over the business of the liquidating company, thus, one liquidation and one new formation uh, form the essence of external reconstruction. External reconstruction is resorted to by a company which has sufficient. സോറി സഫേർഡ് ഹ്യൂജ് ലോസസ് ഓർ വിച്ച് ഹാസ് അക്യൂട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ദ ബിസിനസ് ഓഫ് വിച്ച് ഹാവ് ബിക്കം ഇല്ലീഗൽ ഓർ ഹാസ് ലോസ് ഡിസ് റെപ്യൂട്ടേഷൻ എപ്പോഴാണ് ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നത് ഒന്നുകിൽ അവർക്ക് മാരകമായ എന്തെങ്കിലും കടബാധ്യതകൾ വന്നു പോകുമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഇല്ലീലാണെന്ന് മുദ്രവൃത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് അവർക്ക് എന്ത് ചെയ്യുക സ്വയം ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു ഫോം ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയായിട്ട് അവർക്ക് വരാം അതിപ്പം ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് പഴയ കമ്പനിയാണെന്നുള്ളത് മനസ്സിലാവില്ല ഇനി എന്താണ് ഈ ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ടു വൈപ്പ് ഓഫ് ദ ലോസ്റ്റ് ക്യാപിറ്റൽ എന്താണ് പഴയ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ മുഴുവൻ വൈഫ് വൈഫ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാറുണ്ടോ ഒരു പുതിയ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ വരാറുണ്ട് ടു റേസ് ഫ്രഷ് ക്യാപിറ്റൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ വരുമ്പം ഓൾഡ് ക്യാപിറ്റൽ മുഴുവൻ വൈപ്പ് ഔട്ടും ആവും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രഷ് ക്യാപിറ്റലിനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും ദെൻ സെറ്റിൽ ക്ലെയിംസ് എന്തെങ്കിലും ക്ലെയിംസ് വന്നിട്ടുണ്ടെങ്കിൽ റീവാലു റിയലൈസേഷൻ അക്കൗണ്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലെയിംസ് മുഴുവൻ സെറ്റിൽ ചെയ്ത് വിടാൻ പറ്റും ടു ഗീവ് എ ന്യൂ ലൈഫ് ടു എ കൺസേൺ ഒരു പഴയ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയപ്പെട്ട ഏതെങ്കിലും ഒരു ബിസിനസ്സിന് ഒരു പുതിയ ജീവൻ കൊടുക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് അമാൽഗമേഷനും അബ്സോർപ്ഷനും അതുപോലെ തന്നെ അമാൽഗമേഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും അമാൽഗ അബ്സോപ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എല്ലായിടത്തും ഒരു കോമൺ ഫാക്ടറുണ്ട് ഇതിനകത്തെല്ലാം എന്തുണ്ട് ഒരു ലിക്വിഡേഷനും ഉണ്ട് ഒരു ന്യൂ ഫോമേഷനും വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഈ ഒരു ഏരിയാസ് ഒന്ന് വായിച്ച് നോക്കുക ഒരു ഏരിയ നമുക്ക് എന്താ ഒരുപാട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ ഡിഫറൻസസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പോർഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മൂന്ന് ഒന്ന് മാൽഗമീഷ്യൻ രണ്ട് അബ്സോർപ്ഷൻ മൂന്ന് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ദെൻ ഇതിൻ്റെ മൂന്നിനും അക്കൗണ്ടിങ് എൻട്രീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ് ഒന്നിനും ഒരു മാറ്റവും ഇല്ല അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ബാക്കി മൂന്ന് രണ്ട് കാര്യങ്ങളുടെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിൻ്റെ ഒരു നല്ല പ്രോബ്ലവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്